ஓருமே நிமிஷம் திருவோ திருபன் அணையும் நிமிஷம் நவஜீவனேகா ஆஹாரமாய் திருநாதனையும் நீ பலிவேதியில் நவஜீவனேகா ஆஹாரமாய் திருநாதனையும் நீ பலிவேதியில் பரிசுத்த பரம காருண்யமே நின்னே வாழ்த்து പരിശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ ഓ ദിവ്യ സ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ പാപങ്ങളല്ലാതെ വേറൊന്നുമില്ല തൃപ്താതെ കാഴ്ചയായി നൽകിയിടുവാ പാപങ്ങളല്ലാതെ വേറൊന്നുമില്ല തൃപ്താതെ കാഴ്ചയായി നൽകിയിടുവാ പരിശുദ്ധ പരമ ഓ ദിവ്യ സ്നേഹ
നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യനാഥനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. കർത്താവും രക്ഷകരുമായ യേശുവേ, ദിവ്യകാരുണ്യത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യ സാന്നിധ്യം ആരാധ്യമാണെന്ന ബോധ്യം ഞങ്ങളിൽ സജീവമാക്കണമേ. വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിന് മുന്നിലിരുന്നു കൊണ്ട് ഈ ദിനം മുഴുവൻ നാം അവിടുത്തെ ആരാധിച്ചു, സ്തുതിച്ചു, അവിടുത്തേക്ക് നന്ദി പറഞ്ഞു. ഈശോ നമ്മുടെ കൂടെയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും. മാറ്റമില്ലാത്ത അങ്ങയുടെ തിരുവചനത്തിന് ഈശോയെ ആരാധന. പരിധിയില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനും കുറവുകളില്ലാതെ സംരക്ഷിക്കുന്നതിനും ഈശോയെ അങ്ങേക്ക് ആരാധന. അങ്ങയുടെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി തന്ന അങ്ങയുടെ സ്നേഹത്തിന് ഈശോയെ അങ്ങേക്ക് ആരാധന. വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്കായി സ്വയം നൽകുന്ന ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പെസഹാ തിരുനാളിൽ അങ്ങ് ഞങ്ങൾക്കായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇന്നും ഒരു പെസഹാ ദിനമാണ്. ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആദ്യത്തെ പെസഹാ ദിനത്തിൽ ഇസ്രായേൽക്കാരെ മോചിപ്പിച്ചതുപോലെ അങ്ങയുടെ പെസഹാ ദിനത്തിൽ മാനവകുലത്തെ മുഴുവൻ മോചിപ്പിച്ചതുപോലെ ഈ പെസഹാ ദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ ഓർമ്മ പുതുക്കുവാനും അതനുഭവിക്കുവാനും ഈ ആരാധനാ സമയത്തിലേക്ക് ഞങ്ങളേവരും കടന്നു വന്നിരിക്കുന്നു. നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളിൽ കനിയണമേ. തമ്പുരാനെ, ഞങ്ങളുടെ കൂടെയായിരിക്കണമേ. ഇപ്പോഴും ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് സ്വയം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഓരോ നിമിഷവും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ സ്നേഹനാഥൻ ഈ സക്രാരിയിലായിരിക്കുന്നു.
മനുഷ്യ മക്കളെ അറിയുന്നവൻ, അവന്റെ ഹൃദയത്തിന്റെ തേങ്ങലകൾ അറിയുന്നവൻ ഇതാ നമ്മോടൊപ്പമായിരിക്കുന്നു. നമ്മുടെ ഉള്ളു തൊട്ടറിഞ്ഞ നല്ല തമ്പുരാൻ, നമ്മെ വിളിക്കുവാൻ കൊതിയോടെ കാതോർത്തിരിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുവാൻ കരം നീട്ടി കാത്തു നിൽക്കുന്ന ദൈവം, നമ്മുടെ കണ്ണിൽ നിറയുന്ന കണ്ണുനീർ തൻ്റെ ചുംബന ചൂടിനാൽ തുടച്ചു നീക്കുന്ന സ്നേഹനാഥനായ ദൈവം, ആ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മെ ജീവിതത്തിലുടനീളം കാത്തുപരിപാലിക്കുന്ന അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി നൽകിക്കൊണ്ട് നമുക്ക് പാടാം. Aradhana, Aradhana,
പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് കയറിപ്പോയി. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ടാണ്. ഈശോ ആ നിമിഷം അവരോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു മണിക്കൂറെങ്കിലും എന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പ്രിയമുള്ളവരെ, ഈ ഒരു മണിക്കൂറെങ്കിലും അവിടുത്തെ മുമ്പിൽ ഉണർന്നിരിക്കുവാൻ, എല്ലാം മറന്ന് എൻ്റെ ഈശോയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാൻ എനിക്കാവുന്നുണ്ടോ? ഈ ആരാധനയിൽ പങ്കുചേരാൻ കഴിയാതെ നമ്മുടെ വീടുകളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിക്കാം. രോഗമൂലം ഇവിടെ വരാൻ പറ്റാതെ പോയവരെ, ജോലിയിൽ നിന്നും അവധി കിട്ടാത്തതിനാൽ ഈ ആരാധനയിൽ പങ്കുകൊള്ളാൻ പറ്റാതെ പോയവരെ, വിശ്വാസം ഉപേക്ഷിച്ച് ആരാധനയൊന്നും ആവശ്യമില്ല എന്ന് കരുതി ജീവിക്കുന്നവരെ, എല്ലാവരെയും ഈ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ രാഷ്ട്രത്തെയും രാഷ്ട്രീയ നേതാക്കളെയും എല്ലാ ജനങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയെ നമുക്ക് സമർപ്പിക്കാം. സഭയെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവിന് വേണ്ടിയും ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികം വിശ്വാസ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുമ്പോൾ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിറവും സഭയുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വൈദികർക്ക് വേണ്ടിയും സമർപ്പണ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ നിന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ നമുക്ക് സമർപ്പിക്കാം. ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും ഇടവകയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവകയിലുള്ള ഓരോ കുടുംബത്തെയും നമുക്ക് സമർപ്പിക്കാം.
നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി, ഐക്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി, കുടുംബബന്ധത്തിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും ആഴപ്പെടാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, നല്ല ഈശോയേ, നല്ല ഈശോയേ, ഞങ്ങളുടെ മനസ്സിലുള്ള സകല വിചാരങ്ങളും വികാരങ്ങളും ആശങ്കകളും അസ്വസ്ഥതകളും ആശയം നിരാശയും സ്നേഹവും വെറുപ്പും നിനക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനേ, ഉള്ളിലുള്ള നന്മയും തിന്മയും വിശുദ്ധിയും അശുദ്ധിയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തമ്പുരാനേ, എന്റെ സ്വപ്നങ്ങളും എന്റെ പ്രതീക്ഷകളും നിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. നാഥ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വികാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. നാഥ, എന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. നമ്മളോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം നടക്കുന്ന നമ്മുടെ സ്നേഹനാഥനായ ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും പങ്കുവച്ച് നൽകിയ ആ സ്നേഹമായ ഈശോയുടെ കൂടെ വസിക്കാൻ നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ അത്രയധികം സ്നേഹിച്ചു. പിതാവായ ദൈവം നമ്മോടുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചത് ഏതെങ്കിലും സമ്മാനവും അനുഗ്രഹവും നൽകിക്കൊണ്ടല്ല, സ്വന്തം പുത്രനെ നമുക്ക് നൽകിക്കൊണ്ടാണ്. സ്വന്തം പുത്രനെ ബലിയായി നൽകിക്കൊണ്ട് തൻ്റെ കരങ്ങളിൽ പേരെഴുതി, കരങ്ങളാൽ മെനഞ്ഞ്, കരങ്ങളാൽ വളർത്തി, കരങ്ങളിൽ നമ്മെ ഉയർത്തി.
നമ്മുടെ കരങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തം പുത്രനെ നൽകിയ പിതാവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ ഒരു വെറും വാക്ക് പറഞ്ഞതല്ല, മനുഷ്യമക്കളോട് കൂടി എന്നും വസിക്കുവാനായി അവിടുന്ന് പരിശുദ്ധ കുർബാനയായി മാറി. അന്ത്യത്താഴവേളയിൽ അപ്പവും വീഞ്ഞും ആശീർവദിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്. ഇന്നും യഥാർത്ഥ സാന്നിധ്യമായി അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കുന്നു. നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന പുത്രനാക്ക് നമുക്ക് മഹത്വം നൽകാം. ചെയ്തിടുമ്പോ
ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും മാറോട് ചേർന്ന് കിടന്നവനും വേണ്ടി അങ്ങ് പകുത്ത് പങ്കുവെച്ചത് സ്വന്തം ശരീരം തന്നെയാണ്. തൻ്റെ ഓർമ്മയ്ക്കായി വാഴ്ത്തി നൽകിയ പാനപാത്രത്തിൽ സ്വന്തം രക്തമായിരുന്നു. എൻ്റെ യേശുവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ യേശുവെ നീ ഇത്രമേൽ മുറിയപ്പെടണമായിരുന്നു. സ്വയം മുറിയപ്പെട്ട് പകുത്തു നൽകിയതിൻ്റെ ഓർമ്മയായി വിശുദ്ധ കുർബാന. ഇന്ന് നാം അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് ഈശോ അന്ന് സ്വയം മുറിവേറ്റപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. സ്വന്തം രക്തവും സ്വന്തം ശരീരവും പങ്കുവെച്ച് നൽകിയതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. അപ്പത്തിനായി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവൻ അപ്പം സൃഷ്ടിച്ചും പെരുപ്പിച്ചും നൽകി. അയ്യായിരത്തോളം വരുന്ന ആളുകളെ വിശപ്പടക്കി അവരെ തൃപ്തരാക്കി. ഒടുവിൽ ഇതാ സ്വയം അപ്പമായി അപ്പത്തിൽ മറഞ്ഞു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ ഒരു ചെറു കാറ്റടിച്ചാൽ പറന്നു പോകുന്നത്ര ചെറുതായി ഇതാ നമ്മുടെ മുമ്പിൽ. അവിടുന്ന് നമ്മെ ഒരുക്കുകയാണ്. പെസഹ ദിവസത്തെ കാലുകൾ കഴുകലും ജീവൻ്റെ അപ്പത്തിൻ്റെ വിഭജനവും ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ച സ്നേഹമെന്ന രഹസ്യത്തിൻ്റെ രണ്ട് പ്രയോഗങ്ങളാണ്. നമ്മുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിച്ചുകൊണ്ട് നമ്മെയും അവിടുന്ന് ഒരുക്കുന്നു. നമുക്കും ഇപ്പോൾ ഒന്ന് ഒരുക്കപ്പെടാം. ഈശോയിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഒന്ന് ഒരുക്കപ്പെടാം. ഈശോയോട് ചേർന്ന് അവിടുന്ന് എഴുന്നേറ്റ് എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ് എന്നെയും കഴുകി ഒരുക്കാൻ. അവിടുന്ന് എന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് അവിടുത്തോടു കൂടെ പങ്കില്ല. നമ്മുടെ ഓരോരുത്തരുടെയും പാദങ്ങൾ കഴുകി തുടച്ച് ഉമ്മ വയ്ക്കുന്നതിൻ്റെ അനുഭവം നമുക്ക് നുകരാം. സ്നേഹമുള്ളവരെ, നമ്മുടെ വിഷമങ്ങളും വേദനകളും ആകുലതകളും ആശങ്കകളും ആശകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. എൻ്റെ കാലുകൾ കഴുകാൻ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈശോയോട് എല്ലാം നമുക്ക് തുറന്നു പറയാം. ഒരു നിമിഷം നമുക്ക് ശാന്തമായി ധ്യാനിക്കാം. നമ്മുടെ കണ്ണുകളടച്ച് നമ്മുടെ മുമ്പിൽ കാലുകഴുകാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈശോയുടെ ആ ഈശോയും ഞാനും മാത്രം.
കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനും മാത്രം. ഈ രംഗം നമ്മുടെ ഭാവനയിൽ നമുക്കൊന്ന് കാണാം. ഇത്രയേറെ പാപിയായിരുന്നിട്ടും എത്രയേറെ പാപത്തിൻ്റെ വഴിയിലൂടെ ഞാൻ നടന്നിട്ടും എൻ്റെ പാദങ്ങൾ കഴുകാൻ തയ്യാറായി എൻ്റെ മുമ്പിൽ സ്വയം ചെറുതായിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുകയാണ് എൻ്റെ ഈശോ. ഇപ്പോൾ ഞാനും എൻ്റെ ഈശോയും മാത്രം. അവിടുത്തെ കണ്ണുകളിലേക്ക് ഞാനൊന്ന് നോക്കി. സ്നേഹത്തിൻ്റെ വലിയ തീജ്വാല എനിക്ക് കാണാം. അവിടുന്ന് എന്നെ കഴുകുകയാണ്. എൻ്റെ പാദങ്ങൾ അതോടൊപ്പം തന്നെ എൻ്റെ പാപങ്ങളും. ഓരോ പ്രാവശ്യവും വെള്ളം എൻ്റെ കാലിൽ വീഴുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു തീക്കട്ട വീണ് ഉരുകുന്ന പോലെ ഒരനുഭവം. അങ്ങ് എൻ്റെ പാദം കഴുകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, എന്തിനാണ് ഈശോയെ എൻ്റെ കാലുകൾ കഴുകുന്നത്? യോഗ്യതയുള്ള എത്രയോ പേരുണ്ട്, എന്നിട്ടും എന്തേ ഈ പാപിയായ ഞാൻ? ഈ ചോദ്യം മനസ്സിലുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം ഈശോ പറയുന്നത് പോലെ എനിക്ക് കേൾക്കാം, നീ എത്ര പാപിയായിരുന്നാലും എനിക്ക് നിന്നെ വേണം. കാലു കഴുകുന്ന ഈശോ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഈശോയോട് എല്ലാം തുറന്നു പറയാം. എന്നിൽ പാപമില്ലെന്ന ഭാവം എനിക്കുണ്ട്. നീതിമാനാണെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ചമയാറുണ്ട്. അങ്ങ് എൻ്റെ പാദം കഴുകേണ്ടതുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ച നിമിഷങ്ങൾ. നമ്മുടെ മനസ്സിലുള്ളവയെല്ലാം ഈ നിമിഷം ഈശോയോട് നമുക്ക് തുറന്നു പറയാം. അവിടുന്ന് അത് കേൾക്കാൻ തയ്യാറായി നമ്മുടെ മുമ്പിലായിരിക്കുകയാണ്. അവിടുന്ന് എൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നു എൻ്റെ വേദനയുടെ കഥകൾ കേൾക്കാൻ, എന്നെ കഴുകി തുടച്ച് ഉമ്മ വയ്ക്കാൻ. നമുക്ക് മനസ്സ് തുറന്ന് നമ്മുടെ വേദനകളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ പങ്കിടാം. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സ് തുറന്നു പങ്കിടാം ദാഹം. ഒരു നിമിഷം എൻ യേശുവിൻ ഒന്നു പങ്കിടാം.
തിരുനാളിൻ്റെ ദിവസമാണ് യേശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അങ്ങ് മാലവ കുലത്തിന് നൽകിയ ഏതെങ്കിലും ഒരു സമ്മാനമല്ല പരിശുദ്ധ കുർബാന, ഏറ്റവും വലിയ സമ്മാനമാണ്. കാരണം അങ്ങ് തന്നെ തന്നെയാണ് ഇതിലൂടെ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങ് കാലിത്തൊഴുത്തിൽ ദൈവത്തോടുള്ള സമാനത പുലർത്താതെ ജനിച്ചത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. ആ രാത്രിയിൽ തന്നെ അമ്മയോടൊപ്പം മരം കോശുന്ന തണുപ്പിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. 30 വർഷക്കാലം രഹസ്യമായി പ്രാർത്ഥിച്ചൊരുങ്ങിയത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. അങ്ങ് നന്മകൾ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ചതും ഈ കാലയളവിൽ സുബോധമില്ലാതെ ഭ്രാന്തനെന്നും വേശ്യകളുടെയും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്നുമുള്ള പേരുകൾ ഏറ്റുവാങ്ങിയതും പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നുവെന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ തൻ്റെ ശരീരം കീറി മുറിച്ചു തരാൻ അങ്ങ് തയ്യാറായി. അതും ഒരർഹതയും യോഗ്യതയുമില്ലാത്ത പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. ഈശോനാഥ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വീണുപോയ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. സക്കാരിയിൽ പരമകാരുണികനായി അടയ്ക്കപ്പെട്ട് ഒതുക്കപ്പെട്ട് കലവരിയിലേക്ക് നടക്കുവാനായി
ഗെത്സെമനിലെ ഒറ്റിക്കൊടുക്കപ്പെട്ട് ദൈവമേ നിന്റെ പുത്രനെ ഇപ്പോൾ രക്തം വിയർക്കുന്ന സമയമാണല്ലോ പിതാവേ. ഈ കാസ കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ പക്കലേക്ക് രക്തം പൊടിഞ്ഞ് രക്തധമനികൾ പൊട്ടി വിയർത്ത് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന തൻ്റെ പുത്രനെ ഉപേക്ഷിച്ചു പോയോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ, ഒരു മണിക്കൂറെങ്കിലും എന്നോടുകൂടി ആയിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് അല്പം പ്രാർത്ഥനയിൽ ആശ്വസിക്കുവാനായിട്ട് അപേക്ഷിച്ചപ്പോട്ടും ഉറങ്ങിപ്പോയ ശിഷ്യരുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന നമ്മുടെ തമ്പുരാൻ വരുന്ന ആരവങ്ങൾ കേട്ട് സൈന്യദളം പോലെ കുന്തവും വാളുമായി പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന കർത്താവിനെ, ആ കർത്താവിൻ്റെ രൂപം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. കർത്താവേ, ആരുമില്ലാതെ, സ്വന്തം ശിഷ്യരോ ജനങ്ങളോ ഇല്ലാതെ, എന്തിന് സ്വന്തം പിതാവ് പോലും ഉപേക്ഷിച്ചോ എന്ന് പോലും വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നമ്മൾ ഈ രാത്രി. നാളെ പുലരുമ്പോൾ പീലാത്തോസ്, അന്നാസ്, പത്രോസ്, അങ്ങനെ ഓരോരുത്തരും അവരുടെ കൈകളിലൂടെ അവരുടെ അധരങ്ങളിലൂടെ ചെമ്മട്ടിടിയേറ്റ് വേദനിച്ച് കരയുന്ന കർത്താവിൻ്റെ ആ മുഖം, ചിന്തിച്ചുതറുന്ന കർത്താവിൻ്റെ ആ ശരീരം, അവസാനം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുൻപില് ഇതാ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകുന്ന പീലാത്തോസ്, വലിയൊരു കുരിശ് അവരുടെ തോളിൽ കൊടുത്ത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ സൈന്യവും ജനക്കൂട്ടങ്ങളുമെല്ലാം അട്ടഹസിച്ച് കലൂരിയിലേക്ക് തല്ലി നടത്തിക്കൊണ്ടുപോകുന്ന കർത്താവിൻ്റെ രൂപം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൈവമേ, കലൂരിയിലേക്കുള്ള യാത്രയാണല്ലോ, കുരിശിലേക്കുള്ള ഉയർപ്പിലേക്കുള്ള വഴിയാണെങ്കിലും കുരിശിലൂടെ തന്നെ ആ വഴി കടന്നു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനായി അതെല്ലാം ഏറ്റുവാങ്ങുന്ന അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങൾ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ വേദനകൾ അങ്ങ് ഏറ്റെടുത്തത്. ഞങ്ങളെ, ഞങ്ങളുടെ സഹനങ്ങളെ അത് സഹിക്കുവാനായിട്ട് സഹായിക്കുവാനാണല്ലോ അവിടുന്ന് ഈ നിഷ്ഠുരമായ സഹനങ്ങളെ സ്വീകരിച്ചത്. കർത്താവേ, ഈ രാത്രി ഞങ്ങൾ അങ്ങോട്ട് കൂടി ആയിരിക്കുവാനായിട്ട്, ഈ ആരാധനയിൽ കുറച്ച് സമയം ഞങ്ങൾ അങ്ങോട്ട് കൂടി ആയിരിക്കുവാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ദൈവമേ, അല്പം ആശ്വാസം നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ പുണ്യമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ പീഡാസഹന മരണങ്ങളെ ഓർത്ത് നമുക്ക് ഈ സമയം, ഈ രാത്രി, നാളെ നമുക്ക് ചെലവഴിക്കാം, നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്സിപ്പിക്കാം, നമ്മുടെ വേദനകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം.
നമ്മുടെ കണ്ണീരും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനാ നിമിഷങ്ങളെ സമാപിക്കാം. ദൈവമേ, ഒരിക്കൽ കൂടി ഇതിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ മനസ്സുവിക്കുന്നു. ഞങ്ങൾ രക്ഷയെ പ്രതി ഞങ്ങൾ നിന്റെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തി നിൽക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ. നിന്റെ കുമാരൻ പിതാവിന്റെ മുൻപിൽ ഇതാ പിതാവേ അങ്ങ് ദിവസ നിർവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മുൻപിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അങ്ങ് ദിവസ നിർവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കാനായി അങ്ങനെ സന്നിധിയെ ഞങ്ങൾ അണഞ്ഞ് ഈ ആരാധന സമാപിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാദവികടാക്ഷം തൂകണമേ വത്സല സുതരു നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധന സമാപിച്ചു. ഇപ്പോൾ നമ്മൾ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് പെസഹ അപ്പം ആ നടന്ന് കടന്ന് പോക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷ നമ്മുടെ പാപത്തിൽ നിന്നുള്ള മോചനമെല്ലാം മനസ്സിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് നമുക്ക് വരാം. നമുക്കതിൽ പങ്കെടുക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
പീഡാസഹനത്തിൻ്റെ തലേ രാത്രിയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളോടൊത്ത് സദാ വസിക്കുവാനായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും അനുസ്മരിക്കുന്നതിനായി ഞങ്ങൾ നടത്തുന്ന ഈ പാവന ശുശ്രൂഷയിൽ സംപ്രീതനാകണമേ. അങ്ങയുടെ കാലടികൾ പിന്തുടരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സങ്കീർത്തനം 135. നല്ലവനായ കർത്താവിനെ സ്തുതിക്കുവിൻ, എന്നുടന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു. നല്ലവനായ കർത്താവിനെ സ്തുതിക്കുവിൻ, എന്നുടന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു. അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കുവിൻ, എന്നുടന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു. അത്ഭുത പ്രവർത്തകനായ ദൈവത്തെ സ്തുതിക്കുവിൻ, എന്നുടന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു. തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ആകാശം സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ, ജലത്തിനെ മുകളിലായി ഭൂമിയെ ഉറപ്പിച്ചവനെ സ്തുതിക്കുവിൻ, ആകാശമണ്ഡലത്തിൽ ഗോളങ്ങൾ നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ, പകലിനെ ഭരിക്കുവാൻ വേണ്ടി സൂര്യനെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ, രാത്രിയെ ഭരിക്കുവാൻ വേണ്ടി ചന്ദ്രതാരങ്ങളെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ. നമ്മുടെ സങ്കടകാലങ്ങളിൽ നമ്മെ ഓർത്തവനെ സ്തുതിക്കുവിൻ. നമ്മുടെ ശത്രുക്കളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ചവനെ സ്തുതിക്കുവിൻ. ലോകത്തിലുള്ള ജീവികൾക്കെല്ലാം ആഹാരം നൽകുന്നവനെ സ്തുതിക്കുവിൻ. സ്വർഗസ്ഥനായ ദൈവത്തെ കൃതജ്ഞതാപൂർവം സ്തുതിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കണം. തലമുറ തോറും എന്നേക്കും അത് കർത്താവിൻ്റെ ഒരു ഉത്സവ ദിനമായി ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിക്കാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാമത്തെ ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിക്കുന്നുവെങ്കിൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. 1-ാം ദിവസം പരിശുദ്ധനും ആഡംബരപൂർണവുമായിരിക്കണം. അങ്ങനെ തന്നെ 7-ാം ദിവസവും ആചരിക്കണം. അന്ന് അവരവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുകയല്ലാതെ മറ്റൊരു വേലയും ചെയ്യരുത്. പുളിക്കാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ആ ദിവസം തന്നെ നിങ്ങളുടെ ഗണത്തെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരും. ആ ദിവസം തലമുറ തോറും നിങ്ങൾ എന്നേക്കും കൊണ്ടാടണം. 1-ാം മാസം 14-ാം തീയതി സന്ധ്യ മുതൽ അതേസമയം 21-ാം തീയതി വരെ സന്ധ്യ വരെ നിങ്ങൾ പുളിക്കാത്ത അപ്പം ഭക്ഷിക്കുകയും 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച അപ്പം ഉണ്ടായിരിക്കരുത്. പുളിച്ച അപ്പം ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആര് തന്നെയായിക്കൊള്ളട്ടെ, ഇസ്രായേലിൽ അവൻ നാമാവശേഷനാകും. നിങ്ങൾ എവിടെയായിരുന്നാലും പുളിച്ച അപ്പം ഭക്ഷിക്കരുത്. പുളിക്കാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. അതനുസരിച്ച് മൂശ ഇസ്രായേലിലെ കാരണവന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി ഓരോ കുടുംബത്തിലും ഓരോ കുഞ്ഞാടിനെ എടുത്ത് പെസഹ കഴിക്കുവിൻ. കർത്താവ് തൻ്റെ വാഗ്ദാന പ്രകാരം നിങ്ങൾക്ക് തരാൻ പോകുന്ന രാജ്യത്ത് നിങ്ങളെത്തിയ ശേഷവും ഈ കർമ്മം ആചരിക്കണം. ഇസ്രായേൽ ദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ വലിയ രക്ഷാകര ദൗത്യം, അതിൻ്റെ ഓർമ്മയാണ് പെസഹ കടന്നുപോക്കിലൂടെ യഹൂദർ ഓർത്തു പോകുന്നത്, ആചരിച്ചു വന്നത്. ആ അതിൻ്റെ ഓർമ്മയ്ക്കായി
അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ കർത്താവ് അന്ത്യ അത്താഴവേളയിൽ ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് തൻ്റെ ശരീരരക്തങ്ങൾ തന്നെ തൻ്റെ ശിഷ്യർക്ക് പങ്കുവെച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും ഭക്ഷണപാനീയങ്ങളായി നൽകിയ അതിൻ്റെ സ്മരണയാണ് നമ്മളിപ്പോൾ ഇവിടെ ഓർക്കുന്നത്. കർത്താവിൻ്റെ പീഡാസഹന മരണങ്ങൾ അത് അവിടെ നിന്നെല്ലാം ഇതിലൂടെ നമ്മുടെ മുൻപിലേക്ക് നൽകുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ രക്ഷാകര രഹസ്യം നമുക്ക് ധ്യാന വിഷയമായി നൽകുമ്പോൾ ഒരിക്കൽ കൂടി സുവിശേഷത്തിൽ നിന്ന് അവർക്ക് അപ്പം ഭക്ഷണമായി നൽകിയ ആ ഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ദൈവമേ, നിന്റെ മുൻപിൽ ഞങ്ങൾ നിൽക്കുന്നു. ദൈവമേ, നിന്റെ മക്കളായി ഞങ്ങൾ, നിന്നെ അപ്പനായി ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ നീ നിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾക്കായി ഈ ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഞങ്ങൾക്ക് ശരണമായി മാറുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിങ്ങൾ പരസ്പരം ഇത് ആവർത്തിക്കുവാൻ ഓർക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാലുകൾ കഴുകിയ കർത്താവേ, മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഓർപ്പിച്ച കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള വഴക്കുകളുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നമുക്ക് അല്പസമയം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുറവുകളെ കൊണ്ടുവരികയും ഏതെങ്കിലും വിധത്തിലുള്ള വഴക്കുകൾ നമ്മൾ പരസ്പരം സഹോദരീ സഹോദരങ്ങളുമായിട്ടുണ്ടെങ്കിൽ അത് തീർക്കുവാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധമത്തായി എഴുതിയ നമ്മുടെ കർത്താവായ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാം. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു, നിങ്ങൾ എടുത്ത് ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. പിന്നീട് പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തവർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, എന്തുകൊണ്ടെന്നാൽ ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയേതുമായ എൻ്റെ രക്തമാകുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. അനന്തരം സ്തോത്രഗീതം ആലപിച്ചിട്ട് അവർ ഒലിവ് മലയിലേക്ക് പോയി. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ മിശിഹായെ, വിരുന്നും ബലിയുമായി വിശുദ്ധകുർബാന സ്ഥാപിക്കുകയും ആ സ്വർഗീയ വിരുന്നിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പെസഹാ രഹസ്യത്തിൻ്റെ അനുസ്മരണം കൊണ്ടാടുന്ന ഈ സമയത്ത് ഞങ്ങൾ പങ്കുകൊള്ളുവാൻ പോകുന്ന, ഞങ്ങൾ ഈ സമയത്ത് അനുഭവിക്കുവാൻ പോകുന്ന ഈ പെസഹ അപ്പത്തെയും ഈ പാലിനെയും നീ ആശീർവദിക്കണമേ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോശ വഴിയായി ദൈവജനത്തെ രക്ഷിച്ചതിൻ്റെ ഓർമ്മയെ ആചരിക്കുമ്പോൾ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ തിരുക്കുമാരൻ സ്വന്തം ജീവിതം കുരിശിലേറി ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ഓർമ്മ ഞങ്ങളെ ആചരിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളെല്ലാവരെയും പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഈ അപ്പവും പാനീയവും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ നിൻ്റെ ജീവരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിൻ്റെ ഓർമ്മ ഞങ്ങളെയൊക്കെ വീണ്ടും കരുത്താകട്ടെ. കർത്താവേ, ഇത് സ്വീകരിക്കുന്നവർ എല്ലാവരും നിൻ്റെ പ്രത്യേകമായ ആശീർവാദവും സംരക്ഷണവും പ്രാപിക്കട്ടെ. ഇത് നൽകിയവരെയും ഇത് പങ്കുവയ്ക്കുന്നവരെയും എല്ലാവരെയും ആശീർവദിക്കണമേ. ഈ അപ്പവും വീഞ്ഞും
കർത്താവിൻ്റെ ദിശയിലെ രക്തങ്ങളുടെ പ്രതീകമായി ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ രക്ഷാരഹസ്യത്തിൻ്റെ ഓർമ്മ പുതുക്കുവാനായി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മൾ ഈ അപ്പവും ഈ പാനീയവും സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട് കൊണ്ടുവരികയും ദൈവത്തിൻ്റെ ഈ പീഡാസഹന വരങ്ങളെ ഒരിക്കൽ കൂടി മനസ്സിലേക്ക് ഓർക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് ശ്രമിക്കാം. നാളെ ദുഃഖ വെള്ളിയാഴ്ചയാണ്, നാളെ ഉപവാസ ദിനമാണെന്നറിയാമല്ലോ. നാളെ അതുപോലെ തന്നെ കുരിശുമരണത്തിൻ്റെ ഓർമ്മയിൽ നമ്മുടെ ജീവിത വ്യാപാരങ്ങൾ അതനുസരിച്ച് ഉൾപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ സ്വീകരിക്കുന്നത് ഈ നാല് വാതിൽക്കയായിരിക്കും. കാരണം ഇവിടെ ആകുമ്പോൾ ഈ മധുരം ഇവിടെ വീഴുകയും ഉറുമ്പും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ശല്യം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ ലിപ്സിനും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും അപ്പം കൊടുത്ത ശേഷം സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഈ വാതിലുകളിൽ ഞങ്ങൾ പുറത്തേക്ക് അത് സ്വീകരിച്ചിട്ട് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ പള്ളിയിൽ വീഴും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സത്യദൈവത്തിൻ ഏക പുത്രൻ
Oh,